ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഇപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് മണിപ്പാൽ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്ന ഫേം ഇപ്പോൾ അക്വയർ ചെയ്തിരിക്കുകയാണ് 87% സ്റ്റേക്ക് ഇൻ ഹോസ്പിറ്റൽ ചെയിൻ മെഡിക്ക സൈനർജി എന്ന് പറയുന്ന മെഡിക്ക സൈനർജിയുടെ 87% ഷെയർസും അക്വയർ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറയുന്നത്, മണിപ്പാൽ ഹോസ്പിറ്റൽസ് ഓൺ മൺഡേ സെഡ് ഇറ്റ് ഹാസ് അക്വയേർഡ് 87% സ്റ്റേക്ക് ഇൻ കൊൽക്കത്ത ബേസ്ഡ് ഹോസ്പിറ്റൽ ചെയിൻ മെഡിക്ക സൈനർജി ഫോർ ആൻ അൺഡിസ്ക്ലോസ്ഡ് എമൗണ്ട്. അപ്പോൾ എത്ര രൂപയ്ക്കാണ് അത് വാങ്ങിയിട്ടുള്ളത്, എത്ര കോടികൾ ചിലവാക്കിയിട്ടാണ് വാങ്ങിയിട്ടുള്ളത് എന്ന് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അത് അൺഡിസ്ക്ലോസ്ഡ് എമൗണ്ട് ആണ്, എത്രയാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ മണിപ്പാൽ ഹോസ്പിറ്റൽസ് ആണ് അക്വയർ ചെയ്തിരിക്കുന്നത്. 87% സ്റ്റേക്ക് ഇൻ കൊൽക്കത്ത ബേസ്ഡ് ആയിട്ടുള്ള മെഡിക്ക സൈനർജി എന്ന് പറയുന്ന ഹോസ്പിറ്റൽ ചെയിനിൻ്റെ ഷെയർസ് അക്വയർ ചെയ്തിരിക്കുകയാണ്. പിന്നെ നെക്സ്റ്റ് പറയുന്നത്, ദ ഹോസ്പിറ്റൽ ചെയിൻ ഹാസ് ഇങ്ക്ഡ് എ ബൈൻഡിങ് എഗ്രിമെൻറ്റ് ടു അക്വയർ 87% ഇൻ മെഡിക്ക സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഒരു ബൈൻഡിങ് എഗ്രിമെൻ്റ് ആണ് ഒപ്പുവെച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, സ്റ്റേറ്റ്മെൻറ്റിൽ പറയുകയുണ്ടായി. പിന്നെ പറയുന്നത്, ദ അക്വിസിഷൻ ഈസ് ഇൻ ലൈൻ വിത്ത് മണിപ്പാൽ ഹോസ്പിറ്റൽസ് സ്ട്രാറ്റജി ഓഫ് എക്സ്പാൻഡിങ് ഇറ്റ്സ് ഫുട് പ്രിൻ്റ് ആൻഡ് പ്രസൻസ് ഇൻ ഈസ്റ്റേൺ ഇന്ത്യ, ഇറ്റ് സെഡ് ഇൻ എ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ അക്വിസിഷൻ എന്ന് പറയുന്നത് മണിപ്പാൽ ഹോസ്പിറ്റലിൻ്റെ സ്ട്രാറ്റജി ഓഫ് എക്സ്പാൻഡിങ് ഇറ്റ്സ് ഫുട് പ്രിൻ്റ് ആൻഡ് പ്രസൻസ് ഇൻ ഈസ്റ്റേൺ ഇന്ത്യ, ഈസ്റ്റേൺ ഇന്ത്യയിലും കൂടി അവരുടെ പ്രസൻസ് വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. പിന്നെ നെക്സ്റ്റ്, MD & CEO ഓഫ് മണിപ്പാൽ ഹോസ്പിറ്റൽസ് പറഞ്ഞ കാര്യമാണ്, വിത്ത് ദിസ് അക്വിസിഷൻ മണിപ്പാൽ ഹോസ്പിറ്റൽസ് ബിൽഡ്സ് ഓൺ ഇറ്റ്സ് എ സ്ട്രോങ് പ്രസൻസ് ഇൻ ഈസ്റ്റേൺ ഇന്ത്യ, എനേബിളിംഗ് അസ് ടു എക്സ്പാൻഡ് അവർ റീച്ച് ആൻഡ് മീറ്റ് ദ ഹെൽത്ത് കെയർ നീഡ്സ് ഓഫ് ദിസ് അണ്ടർ സെർവ്ഡ് റീജിയൻ, മണിപ്പാൽ ഹോസ്പിറ്റൽസ് MD & CEO ദിലീപ് ജോസ് സെഡ്. അപ്പോൾ ഈ അക്വിസിഷനോട് കൂടിയിട്ട് മണിപ്പാൽ ഹോസ്പിറ്റലെ ബിൽഡ് ചെയ്യാൻ പോവുകയാണ്, ഓൺ ഇറ്റ്സ് എ സ്ട്രോങ് പ്രസൻസ് ഇൻ ഈസ്റ്റേൺ ഇന്ത്യയിലും കൂടി അവരുടെ പ്രസൻസ് ബിൽഡ് ചെയ്യാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനേബിളിംഗ് അസ് ടു എക്സ്പാൻഡ്, അതായത് മണിപ്പാൽ ഹോസ്പിറ്റൽസിനെ എക്സ്പാൻഡ് ചെയ്യാൻ, അവർ റീച്ച്, അവരുടെ റീച്ച് ആൻഡ് മീറ്റ് ദ ഹെൽത്ത് കെയർ നീഡ്സ് ഓഫ് അണ്ടർ സെർവ്ഡ് റീജിയനിലെ ഹെൽത്ത് കെയർ നീഡ്സിനെ മീറ്റ് ചെയ്യാനും ഇത് സഹായിക്കുമെന്നാണ് മണിപ്പാൽ ഹോസ്പിറ്റൽസിൻ്റെ MD & CEO ആയ ദിലീപ് ജോസ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ ദിലീപ് ജോസ് തന്നെ പറഞ്ഞിട്ടുള്ള MD & CEO ദിലീപ് ജോസ് പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ്, അതായത് ഹി ഫർദർ സെഡ് വി വിൽ ഇൻറ്റഗ്രേറ്റ് മെഡിക്ക സൈനർജി ഇൻ ടു അവർ പോർട്ട്ഫോളിയോ ആൻഡ് റീബ്രാൻഡ് ഇറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താ പിന്നെ പറഞ്ഞിട്ടുള്ളത്, ഈ ഫർദർ സെറ്റ് വി വിൽ ഇൻറ്റഗ്രേറ്റ് മെഡിക്ക സൈനർജി അവരുടെ പോർട്ട്ഫോളിയോയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയും അതിനെ റീബ്രാൻഡ് ചെയ്യുകയും, അതായത് വേണമെങ്കിൽ അതിൻ്റെ നെയിം ചേഞ്ച് ചെയ്യുക, കാര്യങ്ങളൊക്കെ ആ ബ്രാൻഡ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ദ അഡീഷൻ ഓഫ് എ മെഡിക്ക ഹാസ് ടേക്കൺ ദ ബെഡ് കൗണ്ട് ഓഫ് മണിപ്പാൽ ഹോസ്പിറ്റൽസ് ഫ്രം ഓവർ 9,500 ടു 10,500. അപ്പോൾ ഈ മെഡിക്ക, ഈ ഒരു മെഡിക്ക സൈനർജിയുടെ ഷെയർസ് അക്വയർ ചെയ്തോട് കൂടിയിട്ട് ടോട്ടൽ ബെഡ് കൗണ്ട് ഓഫ് മണിപ്പാൽ ഹോസ്പിറ്റൽസ് 9,500 നിന്നും 10,500 ഉയർന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സെപ്റ്റംബറിൽ നടന്നൊരു കാര്യത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഇൻ September 2023 മണിപ്പാൽ ഹോസ്പിറ്റൽസ് അക്വയേർഡ് 84% സ്റ്റേക്ക് ഇൻ ഇമാമി ഗ്രൂപ്പ്സ് AMRI ഹോസ്പിറ്റൽസ് ലിമിറ്റഡ്. അപ്പോൾ മണിപ്പാൽ ഹോസ്പിറ്റൽസ് ഈ അക്വിസിഷന് മുമ്പ് September 2023 കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് AMRI ഹോസ്പിറ്റൽസ്, ഇമാമി ഗ്രൂപ്പിൻ്റെ AMRI ഹോസ്പിറ്റൽസ് ലിമിറ്റഡിൻ്റെ ഷെയർസ് 84% ഷെയർസും അക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അവരുടെ ഇപ്പോൾ വന്നിട്ടുള്ള മറ്റൊരു അക്വിസിഷനാണ്, മെഡിക്ക സൈനർജിയുടെ അക്വിസിഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ, നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സോ ബൈ എവരി വൺ.